ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്നും അറിയണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുമില്ല പക്ഷേ ഇപ്പോൾ പറയുകയാണ് ഈ ബാച്ച് ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടവർ ഈ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് വൈകരുത് കാരണം രജിസ്ട്രേഷൻ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത മാസേ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് വിളിക്കൂ ഒരിക്കലെങ്കിലും ഒന്ന് സമയത്തിന് വാ ഒരിക്കലെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക് എന്നൊക്കെ നമ്മൾ എപ്പോഴും ഭയങ്കര വികാരഭരിതരായി നമ്മൾ പറയുന്ന സെൻറ്റൻസുകളാണല്ലോ ഇതെല്ലാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക ഞാനീ ഒരിക്കലെങ്കിലും നല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുക ഞാൻ യൂസ് ചെയ്യണത് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കൂ എപ്പോഴെങ്കിലും ഒന്ന് സമയത്തിന് വാ എന്നൊക്കെ എപ്പോഴെങ്കിലും എന്നാണ് ഞാൻ എൻ്റെ ഭാഷയിൽ യൂസ് ചെയ്യണത് നിങ്ങളുടെ ഭാഷ വേറെ ആണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരിക്കലെങ്കിലും എന്നുള്ളൊരു വാക്ക് എടുത്തിരിക്കണത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയണേ അതെടുക്കുക ഞാനിവിടെ പറയണത് ഇങ്ങനെയാണ് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്ക് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് ഇങ്ങനെ ഞാൻ പറയാറ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണോ അതെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നുള്ള ഈ ഒരു വാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യാന്നാണ് കേട്ടോ ഈ ഒരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡു എവർ എന്നുള്ള ഈ ഒരു ഒറ്റ വാക്ക് മാത്രം ഡു എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥമാണ് ഇനി നമുക്ക് സെൻറ്റൻസ് ആക്കാം എന്താണ് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്ക് എങ്ങനെ പറയാം ഡു എവർ ആദ്യം ചേർക്കുക ഡു എവർ ആദ്യം ചേർത്തതിന് ശേഷം വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ കോൾ എന്നാണ് സോ ഡു എവർ കോൾ മീ ഇത്രയേ ഉള്ളൂ മലയാളത്തിൽ ഞങ്ങനെ നീട്ടി വലിച്ച് അറ്റം വരെ എഴുതിയ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഒന്ന് എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ ഡു എവർ കോൾ മീ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് വിളിക്കുക എന്നാണ് നെക്സ്റ്റ് ഡു എവർ Do ever, and then talk politely. Talk politely. എപ്പോഴെങ്കിലും ഒന്ന് മര്യാദക്ക് സംസാരിക്കുക ഓക്കെ ഡു എവർ ഒരിക്കലെങ്കിലും ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക പൊളൈറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മര്യാദക്ക് മാന്യ മര്യാദക്കായിട്ട് സംസാരിക്കില്ല നല്ല പൊളൈറ്റായിട്ട് ക്ഷമയോടുകൂടി അതിനാണ് പൊളൈറ്റ് എന്ന് പറയണത് അപ്പോൾ ഡു എവർ ടോക്ക് പൊളൈറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് മര്യാദക്ക് സംസാരിക്കുന്നതാണ് നെക്സ്റ്റ് ഡു എവർ ആദ്യം ചേർത്തു എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് സമയത്തിന് വാ എങ്ങനെയാ പറയുക വരിക ഡു എവർ വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ കം എന്നാണ് സോ ഡു എവർ കം സമയത്തിന് എന്ന് പറയണമെങ്കിൽ ഓൺ ടൈം സോ ഡു എവർ കം ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഒന്ന് സമയത്തിന് വാ ഓക്കെ നെക്സ്റ്റ് ഡു എവർ എന്താണ് ഡു എവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെ എന്താണ് പ്രവൃത്തി ശ്രമിക്കുക എന്നുള്ളതാണല്ലോ സോ ഡു എവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ ഇതൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടതാണ് കേട്ടോ എപ്പോഴും വേണ്ട സെൻറ്റൻസ് ആണ് ഇതൊക്കെ ഒരിക്കലെങ്കിലും നീ എന്നൊന്ന് മനസ്സിലാക്കുക ഡു എവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എപ്പോഴെങ്കിലും നീ എന്നൊന്ന് വിളിക്ക് ഡു എവർ കോൾ മീ ഓക്കെ എപ്പോഴെങ്കിലും നീ ഒന്ന് മര്യാദക്ക് സംസാരിക്കുക ഡു എവർ ടോക്ക് പൊളൈറ്റ്ലി അപ്പോൾ ആദ്യം തന്നെ ഈ ഡു എവർ ചേർത്തതിന് ശേഷം എന്താണോ പ്രവൃത്തി അതിനെ എന്ത് ഫോമിലിടുക V1 form ഓക്കെ ഡു എവർ ആദ്യം ചേർത്തതിന് ശേഷം എന്താണോ പ്രവൃത്തി അതിനെ V1 form ഇടുക എന്നുള്ളതാണ് ഓക്കെ ഡു എവർ സ്റ്റഡി ദസ് എപ്പോഴെങ്കിലും നീ ഇതൊന്ന് പഠിക്കും ഡു എവർ ലിസൺ ടു മീ ഓക്കെ ഞാൻ സെൻറ്റൻസ് എഴുതാം വേണമെങ്കിൽ ഇവിടെ ഡു എവർ ലിസൺ ടു മീ എപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് ശ്രദ്ധിക്ക് ഓക്കെ ഡു എവർ Come here. എപ്പോഴെങ്കിലും നീ എവിടെ ഒന്ന് വാ ഡു എവർ വിസിറ്റ് ഹിം എപ്പോഴെങ്കിലും നീ അവനെ ഒന്ന് സന്ദർശിക്ക് ഉണ്ടാ ഡു എവർ മീറ്റ് ദം എപ്പോഴെങ്കിലും അവരെ ഒന്ന് കാണും
അണ്ട ഇങ്ങനെ ഒരിക്കലെങ്കിലും നീ അവരെ ഒന്ന് കാണ്, ഒരിക്കലെങ്കിലും നീ അവനെ ഒന്ന് വിസിറ്റ് ചെയ്യ്, ഒരിക്കലെങ്കിലും നീ ഒന്ന് വാ, ഒരിക്കലെങ്കിലും നീ എന്നെ മനസ്സിലാക്ക്. ഇങ്ങനെ എന്ത് പറയണമെങ്കിലും ഈ ഒരിക്കലെങ്കിലും എന്നുള്ള ഈ വാക്കിന് വേണ്ടിയിട്ട് ഡൂ എവർ എന്ന് ചേർക്കുക. ഡൂ എവർ എന്നതിൻ്റെ മീനിങ് ഒരിക്കലെങ്കിലും എന്നാണ് കേട്ടോ. ഒരിക്കലെങ്കിലും, പിന്നെ അതിനുശേഷം ഒരിക്കലെങ്കിലും വാ എന്നാണെങ്കിൽ ഡൂ എവർ കം. ഒരിക്കലെങ്കിലും വിളിക്ക്, ഡൂ എവർ കോൾ. ഒരിക്കലെങ്കിലും പഠിക്ക്, ഡൂ എവർ സ്റ്റഡി. ഒരിക്കലെങ്കിലും എന്താണ് ചിരിക്ക്, ഡൂ എവർ ലാഫ്. എന്തും നിങ്ങൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അതിനുശേഷം എന്ത് ആ പ്രവൃത്തി എന്താണോ അതിനെ ചുമ്മാ വി വൺ ഫോമിൽ അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇപ്പം തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്ത് സെൻറ്റൻസ് ആണ് ഇത് വെച്ച് ഉപയോഗിക്കുക. അതിപ്പോൾ തന്നെ പഠിക്കാട്ടെ. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയടിക്ക് എടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയാം. കാരണം എനിക്കിങ്ങനെ ഒരൊറ്റ സെൻറ്റൻസ് ഇപ്പോൾ കുറേ ഭാഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ അത് മറക്കില്ല. അപ്പോൾ ഡു എവർ കോൾ, ഡു എവർ ടോക്ക്, ഡു എവർ സ്റ്റഡി, ഡു എവർ സീ, ഡു എവർ മീറ്റ്, ഡു എവർ വിസിറ്റ് എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരിക്കലും മറക്കില്ല. ഒരിക്കലെങ്കിലും എന്നുള്ള ഈ ഒരു വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്രമാത്രമാണ്. ഡു എവർ ചേർത്തതിന് ശേഷം എന്താണോ പ്രവൃത്തി അതിനെ വി വൺ ഫോമിൽ ഇടുക കേട്ടോ. ഡു എവർ കം, ഒരിക്കലെങ്കിലും വാ. ഡു എവർ സിറ്റ്, ഒരിക്കലെങ്കിലും ഇരിക്ക. ഡു എവർ സ്റ്റേ, ഒരിക്കലെങ്കിലും നിൽക്ക്. ഇങ്ങനെ എന്ത് പറയാനും ഇനി മറക്കരുത്. ഡു എവർ ഈ എന്നുള്ള ഈ ഒരു വാക്ക്. താങ്ക് യു.